ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പഞ്ഞിക്കാരനാണ്. ഞാന് ബർദുബായുടെ അടുത്തുള്ള അൽസീഫ് ഹെറിറ്റേജ് വില്ലേജിന്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, നമ്മളാരും കണ്ടിട്ടില്ല എന്നുണ്ട്, ഒരുപാട് വ്യക്തികൾ കാണാത്തുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു കാഴ്ചയിലേക്കായിട്ട് ഈ വീഡിയോ തുടരുകയാണ്. സ്കിപ്പ് ചെയ്യാണ്ട് കാണും, ഒരുപാട് നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും, ഇത് തീർച്ചയാണ്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, അൽസീഫ് ദുബായ്. ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതാണ് ഇതിന്റെ എൻട്രി വശം. ഇതൊരു പഴയകാല ബിൽഡിങ്ങുകളുടെ പോലെയാണ് ഇതിന്റെ രൂപഭംഗിയൊക്കെ. ഓല കൊണ്ട് മേഞ്ഞിട്ടുള്ള ബിൽഡിങ്ങുകളാണ് കൂടുതലും നമ്മുടെ ഈ റൂഫുകൾ ടോപ്പിലൊക്കെ. നമുക്ക് ഉള്ളിലേക്ക് എത്തും തോറും അത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഓല കൊണ്ടുള്ള ഒരു ചെറിയ റൂഫ്, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പറയണെങ്കിൽ ചൂട് മറയ്ക്കാനുള്ള ഒരു ഇടം. ഈ സാധനങ്ങളൊക്കെ കണ്ടോ, ഇതൊരു പ്രത്യേകതരം, എന്താ പറയുക, ഇതൊരു മ്യൂസിയത്തിൽ ഇരിക്കുന്ന പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കിത് കാണാൻ മാത്രം കേട്ടോ, അതിന്റെ ഉള്ളിൽ മാലകളുടെ ഒരു അപൂർവ ശേഖരം തന്നെ ഉണ്ട്. തൽക്കാലം റൂമിലേക്ക് കയറുന്നില്ല. ഈ അലാവുദ്ദീനും അത്ഭുതങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് അതുപോലത്തെ ഒരു സാധനങ്ങളൊക്കെയാണ്. വളരെ പുരാതനമായിട്ടുള്ള സാധനങ്ങളാണ്, കാണാൻ മാത്രമുണ്ട്. നമുക്ക് ഓരോന്നും ഇങ്ങനെ അടുത്ത് നോക്കുമ്പോഴാണ്, വീഡിയോയിൽ കാണുമ്പോൾ എത്രകൊണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. നമുക്ക് ഈ നമ്മുടെ രാജഭരണകാലത്ത് നമ്മൾ ഈ കവചം എന്നൊക്കെ പറയില്ലേ, പടച്ചട്ട, അതിന്റെ പോലത്തെ സാധനങ്ങളൊക്കെയാണ് തോന്നുന്നത്. ഇതുപോലത്തെ വീഡിയോസാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടുത്തെ. അപ്പൊ ഇനി കൂടുതൽ അടുത്ത വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ ദുബായുടെ മാറ്റങ്ങളുടെ തുടക്കത്തിന്റെ ഒരു പ്രത്യേകതകൾ. അതായത് ആദ്യമൊക്കെ നമ്മൾ ബോട്ടിലാണ് പൈസ മേടിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല ഇവിടുത്തെ സിസ്റ്റം, ഈ അൽസീഫിന്റെ അവിടെ. അതായത് എത്ര സ്ഥലത്ത് ഇതുപോലെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ പൈസയും കാര്യങ്ങളൊന്നും ചെലവില്ല. നമുക്കിത് ബോട്ടിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സെൻസ് ചെയ്തിട്ട് അതിൽ വെള്ളം വരും. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രഷ് വാട്ടറാണ്. ഇവിടുത്തെ വാളുകൾ തന്നെ നോക്കി അറിയാം കേട്ടോ, ചുമരുകൾ. ഇതിപ്പോൾ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ബിൽഡിംഗ് ആണ്. ദുബായുടെ ഒരു പഴയ കാലഘട്ടം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വാളുകൾക്കൊക്കെ ഒരു പ്രത്യേകത. ഏകദേശം ഒരു 7-8 കൊല്ലം മുമ്പ് പണിതിട്ടുള്ള ബിൽഡിങ്ങാണ് തോന്നുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പോയാലും ഏതൊരു സൂക്കിൽ പോയാലും ഇതുപോലത്തെ സാധനങ്ങൾ കാണാം എന്നുള്ളത് വളരെയധികം പ്രത്യേകതയാണ് ഇവിടെ. ഇവിടെ നാട്ടിലെ ഉത്സവത്തിനൊക്കെ വിൽക്കണ പോലത്തെ കളർ ലൈറ്റുകൾ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും ഉണ്ട് കേട്ടോ ഇവിടെ സംവിധാനങ്ങൾ. ഒരുപാട് ചെറിയ കുട്ടികളൊക്കെ ഇത് മേടിച്ചു കൊണ്ടുണ്ട്. ഒരുപാട് വിനോദസഞ്ചാരികളുണ്ട് ഈ രാത്രി സമയങ്ങളിൽ. ഒരു പ്രത്യേക കാഴ്ചകളാണ് ഇവിടെ. വളരെ ലൈറ്റായിട്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ കംപ്ലീറ്റ്. നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഏരിയ ആണ്. ആ കാണാനാണ് ഗ്രൂപ്പ് ധേരെയുള്ള ക്രീക്ക് ഏരിയ. നമുക്ക് ഈ അൽസീഫിന്റെ അവിടെ നിന്നിട്ടെങ്കിൽ ബോട്ടിങ്ങുകൾ കാണാം. ഇത് നമ്മുടെ പൈസ കൊടുത്തിട്ട് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണ ബോട്ടുകളാണ്. അതിൽ ഒരു ഗ്രൂപ്പായിട്ട് പോണതാണ്. ഈ കാണുന്നൊക്കെ ഹോട്ടലുകളുടെ ഭാഗങ്ങളാണ്. ഈ ഹോട്ടലുകളിലൊന്നും ഇപ്പൊ തിരക്കില്ല. വളരെ കാറ്റും കൊണ്ട് വളരെ നൈസായിട്ടിരുന്നിട്ട് നല്ല വൈബോട് കൂടിയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അത്രയും നല്ല കാറ്റാണ്, ആരും മിസ്സാക്കരുത്. വരാൻ പറ്റുന്നവർ വരണം, കാണണം. വളരെ സിമ്പിളായിട്ടുള്ള കടകളൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ ആള് കൈകൊണ്ടൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യം അനുവാദം ചോദിച്ചിട്ട് എടുത്തത്. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാന്നൊക്കെ അറിയില്ല. അവറിയുമാൻ ഓക്കെ. അപ്പോ ഇത് മാത്രല്ല, അവിടെയുണ്ട് ഒരു വണ്ടി കൊടുത്തിട്ടുള്ളതാണ്. വണ്ടി കൊടുത്തിട്ടുള്ള ഒരു ഷോപ്പാണ്, ബ്രെഡ് മീറ്റ് എന്നാണ് അതിന്റെ പേര്. വണ്ടി നോക്കിയറിയാം, ഒരു വെറൈറ്റി തന്നെ ഉണ്ട്. ഇവിടുത്തെ ചെയറും കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. കൂടുതലും വുഡ് കൊണ്ടാണ്, പഴമ നിലനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് കംപ്ലീറ്റ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ മാളിലും ഉള്ള പോലെ തന്നെ നമ്മുടെ സുഗന്ധത്തിന്റെ, ഞാനും ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ നല്ല മണ്ണുണ്ട്. നോക്കുമ്പോൾ അവിടെ ഈ നമ്മുടെ എല്ലാ വീഡിയോയും മോതിരങ്ങൾ, ഒരു മോതിരം കണ്ട ഇട്ട രണ്ടു പേരിലിരുന്ന മോതിരം, ഇതൊക്കെ വേണ്ട. സ്വർണ്ണ പണിക്കാരും ഇവിടെ കണ്ടുപഠിച്ച ഈ പണികളുണ്ട്. ഇതൊക്കെ എന്താ ശംഖ കൊണ്ടുള്ള മോതിരം. ഇതാണ് മോതിരം, അയ്യന്റെ പൊന്ന്. ഇത് അരപ്പട്ട. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ, ഒരുപാട് ഡിസൈൻസ്. ഇതിനൊക്കെ വസ്ത്രങ്ങളാണ്, അതാണ് വസ്ത്രങ്ങളാണ്, ലൈറ്റ്സുകളാണ്. ഇത് കണ്ട ഈ സാധനങ്ങളൊക്കെ വേസ്റ്റ് കൊട്ടകളാണ്. അത് വളരെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ.
കാണാൻ മാത്രമല്ല, ഇതിപ്പോ നമ്മുടെ പട്ടണക്കടയിൽ വരുമ്പോൾ ഒട്ടുകറ പോലത്തെ സാധനങ്ങൾ, അതുപോലെ തന്നെ ഓഫീസിലുമുള്ള ട്രായും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് രസമാന്ന് പറയാം, ചെറിയ ചെറിയ കൊട്ടകള് കാണാൻ മാത്രമുണ്ട്. ഇതൊക്കെ പണ്ട് മകുടി പാമ്പാടി പാമ്പിനൊക്കെ പിടിക്കുമ്പോ മകുടി വയ്ക്കുമ്പോ ഉണ്ടാവും അതുപോലത്തെ സാധനങ്ങളൊക്കെ. അതൊക്കെ എന്താ എന്തൊക്കെയാന്നൊരു പിടിയില്ല. ചെറിയ ചെറിയ കപ്പുകൾ, ഇത് നമ്മുടെ മറ്റേ സുഗന്ധവ്യഞ്ജനങ്ങൾ ചെയ്യുന്ന സാധനങ്ങളാട്ടോ, മറ്റേ കത്തിക്കുന്ന സാധനങ്ങൾ. ഇതൊക്കെ നമ്മളെ ഇതിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം ഇവിടുത്തെ എങ്ങനെയാ സെറ്റപ്പ് എന്ന്. ഈ ഭാഗങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. ഇവിടെ വന്ന് ഇത് നിലത്ത് വെച്ചിട്ടുള്ളതാണ്, അതായത് നടക്കുന്ന സൈഡിൽ. ഇത് എന്തൊക്കെ സാധനം എക്സ്പ്ലെയിൻ ചെയ്തു തരാനുള്ള ഒരു അറിവിക്കില്ല പറഞ്ഞു. ഒരുപാട് ആൾക്കാർ ഇത് കാണാനും വന്നിട്ടേ. ഇവിടെ ആന, ഇവിടെ അതുപോലെ തന്നെ പണ്ടത്തെ വിമാനം, ഫോണിന്റെ പല അപൂർവ ഡിസൈൻ തന്നെ കേട്ടോ. ഇന്നത്തൊക്കെ എന്താ പണ്ടത്തെ അമ്പ തോന്നുന്നുണ്ട്, അമ്പമില്ല തോന്നുന്നുണ്ട്, ഒന്നും മനസ്സിലാവില്ല. പിന്നെ ഒരുപാട് ഒരുപാട് മാലകള്, ഈ മാല ഒന്നും ഇപ്പൊ ഇല്ല തോന്നുന്നുണ്ട്. ഇതൊക്കെ എന്താന്നൊരു പിടിയിട്ടില്ല. ഇതൊക്കെ അറിയണ ഒരു കമന്റ് കിട്ടാ എന്തൊക്കെയാ സംഭവം. പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നുകൂടെ നോക്കി ഒരു മിനിറ്റ്. ഈ ഹെൽമെറ്റ് കണ്ടല്ലോ മോഹൻലാലിന്റെ പടത്തിലൊക്കെ കാണാൻ മിലിറ്ററി, ഭയങ്കര വെയിറ്റ് ആണ്, അന്യായ വെയിറ്റ് ആണ്. അതുപോലെ തന്നെ പടിയുണ്ട്, വായി 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 അന്യായ. ഇത് ഒറിജിനൽ തോന്നട്ടോ, എന്താ സാധനം മനസ്സിലാവില്ല, പുലിയല്ല എന്തൊരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ നാണയങ്ങളുണ്ട്, ഇതില് പണ്ടത്തെ കാലത്തെ പൈസ തോന്നുന്നുണ്ട് കണ്ടോ. പിന്നെന്താ പണ്ടത്തെ രാജാവിന്റെ തൊപ്പിയൊന്നല്ല, എന്തൊരു തൊപ്പിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി വിശേഷങ്ങൾ മൊത്തത്തിൽ കണ്ട കാര്യങ്ങൾ മനസ്സിലാവും. ഇത്രയൊക്കെ യാത്ര പറഞ്ഞാലും നമ്മള് റൂമിലേക്ക് പോണ വഴിക്കുള്ള സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളതിനൊന്ന് കാണിക്കണം എന്ന് തോന്നി. നമ്മള് ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഈ ബോട്ടിലല്ല ഞങ്ങൾ പോണത്, അടുത്ത ബോട്ടിലാണ്. ഇതിൽ കയറാൻ പറ്റില്ല എന്നാണ് ആള് പറഞ്ഞത്. വളരെ രസകരമാണ്, അതൊക്കെ വന്ന് നമ്മള് കണ്ട കാഴ്ചകളാണ്, കണ്ടേ പറ്റും. കാരണം അതിൽ കയറി പോകാൻ പറ്റില്ല. ഇത് ഒരു അറബി ഒട്ടകം, ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളില് മരങ്ങള്, ഇതൊക്കെ മൺപാത്രങ്ങളാണ്, ഇതൊക്കെ പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത്. കുറെയൊക്കെ നല്ലതുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനും കാണാനും, എനിക്ക് പറയണെങ്കിൽ നമ്മുടെ മോൺസനൊക്കെ ഇല്ലേ, മോൺസൺ മോൺസൺ ഒക്കെ കണ്ടിട്ട് അടിച്ച് മാറ്റി കൊണ്ടുവരുന്നു. ഇവിടെ പണ്ടത്തെ കമ്പ്രാന്തലൊക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ ഇത് കാണാൻ മാത്രമുണ്ട്, ഈ സാധനമൊക്കെ ഡ്രസ്സുണ്ട്. ഇതൊക്കെ ആണ് ഇത് പണ്ട് കണ്ടിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഇത് കൂജ ചെറുതായിട്ടൊക്കെ പൊട്ടിയുണ്ട്, എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് എന്താണാവും, ഇതിന്റെ കൊമ്പാണ്, ഇത് മനസ്സിലാവണില്ല കാര്യങ്ങൾ. പിന്നെ തന്നെ നമ്മുടെ മുറുക്കാച്ചെല്ലാം ഒന്നുണ്ട്, ഒരുപാട് പെട്ടികളുണ്ട്, ആർട്ടുകളുണ്ട് കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ള ആർട്ടുകൾ. ചിത്രകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ തോന്നും. ഇതൊക്കെ ഇരിക്കുന്നത് മറ്റേ ഇതൊക്കെ ഒമാനിലാണ്, ഒമാൻ രാജാവിന്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇതൊക്കെ കത്തിയാവുന്നുണ്ട്, കത്തിയാണ് ഇത് ഇരിക്കുന്നത്. അയ്യോ പേടിയാവുള്ളൂ കാണുന്നത്. ഒരുപാട് ഒരുപാട് ഡിസൈനുള്ള കത്തികളുണ്ട്. അത് മാത്രല്ല, ഇപ്പോഴൊക്കെ ഒരുപാട് മൊബൈലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയത് ക്യാമറകളുടെ ഒരു അപൂർവ ശേഖരം തന്നെ കേട്ടോ. നമ്മുടെ കൊഡാക്ക്, പിന്നെ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് അവിടെ. ഇതൊക്കെ ഏതൊക്കെ ക്യാമറ, ഇതൊക്കെ എത്ര കാലം മുമ്പ് കണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു മാളിലെ രംഗങ്ങള്. അപ്പൊ ഇവിടെ ആൾക്കാർ ഈ സമയത്തും കുറവുകളൊന്നുമില്ല, കൂടുതൽ തന്നെയുള്ളു. വളരെ ലേറ്റ് ആയിട്ടാണ് ആൾക്കാർ വരുന്നുള്ളു, പക്ഷെ എന്നാലും ആളില്ല എന്ന് പറയാൻ മാത്രമേ പറയാൻ പറ്റില്ല. കച്ചവടങ്ങളും നടക്കുന്നുണ്ട് നൈസായിട്ടൊക്കെ. ഇതിന്റെ ഇടയിൽ ഒരു പുളിമരം ഉണ്ട്, നമ്മുടെ നാട്ടിലെ പുളിമരങ്ങളും ഉണ്ട്. പക്ഷെ ക്യാമറയിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു പ്രത്യേക ഒരു രസത്തിൽ തന്നെ കാണാൻ പറ്റും. എന്തായാലും കച്ചവടങ്ങൾ നടക്കട്ടെ, പുളിമരം അവിടെ നിൽക്കട്ടെ, നമുക്ക് അങ്ങോട്ട് കൂടുതൽ വീഡിയോയിലേക്ക് പോവാം. കൂടുതലും വിദേശികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടാ, നല്ല ഡിസൈനല്ലേ കാണുമ്പോൾ. ഇത്രയും ലക്ഷങ്ങൾ വില കോടികൾ വില വന്നിട്ട് ഇതുപോലത്തെ ഡിസൈൻ വെച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ ഒരുപാട് ഗ്ലാസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അല്ലെങ്കിൽ ഷട്ടറുകളും ഒന്നുമില്ല, ഡിജിറ്റൽ പൂട്ടുകളൊന്നുമില്ല, മരം കൊണ്ടുള്ള പൂട്ടുകളാണ് വാതിലാണ് പണിതിട്ടുള്ളത്. അതും വളരെ പുരാതനമായിട്ടുള്ള സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കാണാൻ മാത്രമുണ്ട് നമുക്ക്, നമ്മുടെ പഴയകാല വീടുകളിലൊക്കെ ഇതുപോലത്തെ സെറ്റപ്പ് നമുക്ക് കാണാം. ഇവിടെ എല്ലായിടത്തും തന്നെ നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനോഹരമായിട്ടുള്ള ഡിസൈനുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇങ്ങനെ നടന്ന് നടന്ന് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അവിടെ ഒരാളെ ഫ്രീ ഡ്രൈവിംഗ് ഉണ്ട്, അതായത്
എത്ര ചാർജ് കൊടുത്താൽ അതിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ വി ഐ പികൾ ഹോട്ടലിലുള്ളവർക്ക് ഇതുപോലത്തെ യാത്രകൾ ചെയ്യാം, നമുക്ക് ഹോട്ടലിൽ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഒരുപാട് കാലത്തിന്റെ മുമ്പുള്ള സാധനങ്ങളാണ്. തയ്യൽ മെഷീനൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ, പഴയ ഫോണ്, പിന്നെ അതുപോലെ തന്നെ ടൈറ്റാനിക്കിലെ ജാക്കും പിന്നെ മറ്റേ സ്നേഹിതനും എല്ലാവരും ഇരിക്കുന്നുണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ ബൈക്ക്, പഴയ ബൈക്കുകള്, ബൈക്ക് ഏത് കാലത്തുള്ളതെന്ന് അറിയില്ല, എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. കുതിര, മാന്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മാലകള് കാര്യങ്ങള്. ഇപ്പൊ പുരാതന കാലത്ത് എടുത്തു പറയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ എന്തോ വിലയും കാര്യങ്ങളൊന്നും ഒരു പിടിയില്ല. ഇതിന് വിൽപ്പനക്കാരും മുന്നോട്ട് വാങ്ങിക്കാൻ അങ്ങനെ നമുക്ക് ഇന്നാണ് പറഞ്ഞുതരാന്നൊന്നും ഇവിടെ ഒരാളുമില്ല. ചില സ്ഥലങ്ങളിൽ പോയപ്പോ ആരെയും കാണാൻ തന്നെ ഇല്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ മെയിനായിട്ട്. ഈ ഫോട്ടോ എന്താണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അതിന്റെ കാരണം എനിക്ക് അറിയില്ല. ഇത് അറിയണവര് ഒന്ന് കമന്റ് ചെയ്യണം എന്തിനെ പറ്റിയിട്ടാന്ന്. അറിയണവര് മാത്രം കേട്ടോ, ഇവിടുത്തെ ലേറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് കടലയൊക്കെ കച്ചവടം ചെയ്യില്ലേ, അതുപോലെ നമ്മുടെ കൊള്ളിയൊക്കെ വറുത്തത്, അതുപോലത്തെ ഒരു ഒരു എന്താ പറയുക, ഒരു വാഹനത്തിന്റെ മുകളിലാണ് ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. പഴയ ബക്കറ്റ്, ഈ ബക്കറ്റ് ഒന്നും ഇപ്പൊ കാണാനില്ല. ഇത് നമ്മുടെ ചായയുടെ കെറ്റില്, ഒക്കെ പഴം തന്നെ, ഒക്കെ ഇവിടൊക്കെ ഒരു ഇത് തന്നെ കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരിക്കലും ഇന്നത്തെ ഒരു വീഡിയോ മിസ്സാവില്ല, അല്ല കാഴ്ചകൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞില്ലേ. അത് സത്യം തന്നെയാണ്. ഇതെല്ലാരും ഒന്ന് കാണണോട്ടോ ഈ കാര്യങ്ങളൊക്കെ, പഴയകാലത്തെ പേഴ്സുകള്. ഈ കടറുള്ളിൽ കംപ്ലീറ്റ് ചെയ്താ ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട്, അതാണ് എന്റെ വോയിസ് ക്ലിയറില്ലാത്ത. ഞാൻ ഒരു കാര്യം വിചാരിച്ചില്ലായിരുന്നു, ഒരു കാരണവശാലും എഡിറ്റ് ചെയ്തെടുക്കില്ല, അതാണ് ഇങ്ങനെ വന്നത്. പഴയകാല ടി വികള് അത് കൂടാണ്ട് ഇവിടെ വേറെ ഇരിക്കില്ല കേട്ടോ. ഇത് കണ്ട, ഇത് നമ്മള് പഴയ കാലത്തെ ഹാർമോണിയം, നമ്മുടെ മോഹൻലാലിന്റെ പടങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ. ഇത് എന്റെ സംഭവം മനസ്സിലാവില്ല കേട്ടോ. ഇത് പച്ചയുടെ കഴിഞ്ഞുണ്ട്. ഇത് നമ്മുടെ നാട്ടില് പെണ്ണുങ്ങൾ സിന്ദൂരൊക്കെ ഇട്ടേക്കുന്നത്. ഇവരെ ടി വി, അതിനിടയിൽ ഇവിടെ ഒരു ഗ്രാമഫോൺ ഉണ്ട്, അതിന്റെ വലിയ സാധനം അവിടെ ഇരിക്കുന്നു. പിന്നെ ഇവിടെ ചെണ്ടകള്, പഴയ കാലത്തെ പത്ര സാധനങ്ങൾ. പിന്നെ എന്തിന്റെ തോലാന്നറിയില്ല, എന്തായാലും ഒറിജിനൽ തോലാണ് കേട്ടത്. ഇത് പുലിയുടെ വന്നുണ്ട്, പേടിയാണ് കാണുമ്പോ. അതെ, ഇത് ഒറിജിനൽ തോലാണ്. പിന്നെ ഇത് പഴയ കാര്യങ്ങള്, ഗ്രാമഫോണിലാണ് ഇതിന് സൗണ്ട് വരുന്നത്, ഒന്ന് കേൾക്കാനല്ലേ. പിന്നെ ടൈപ്പ് റെക്കോർഡർ ഉണ്ടോ, പണ്ടത്തെ ടൈപ്പ് റെക്കോർഡർ. ഇതൊന്നുമില്ല, എപ്പോഴും കമ്പ്യൂട്ടർ ആയില്ല. വായ് വായ് വായ്. ഇതിന് പൂട്ടുകൾ വേണ്ട, ഒട്ടകത്തിന്റെ സൈസുള്ള പൂട്ടുകള്. എന്തേ പറ്റും, സാധിക്കുന്നവര് വരണട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ട് എത്തിയിട്ടാ, നമ്മൾക്ക് കയറാനുള്ള ബോട്ട്. സാധാരണ വേറെ ബോട്ടിലാണ് കയറാറ്, പ്രാവശ്യത്തെ ബോട്ട് കുറച്ച് ഹെവിയാണ്. കുറച്ച് കാണാൻ മാത്രം ഉണ്ടോ ഈ ബോട്ടിന്റെ സംവിധാനങ്ങളൊക്കെ. ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. അങ്ങനെ നമ്മള് യാത്ര തുടരുകയാണ്. അൽഫഹീദി ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ രണ്ടു തരം ബോട്ടുണ്ട്, ഒന്ന് നോർമൽ ബോട്ടും ഒന്ന് ഇതുപോലത്തെ ബോട്ടും. ഈ ബോട്ടിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. ക്യാമറയും അതുപോലത്തെ തന്നെ സംവിധാനം ഉണ്ട്, ടോപ്പ് ഒക്കെ ഉണ്ട്. മറ്റേ സാധാരണ ബോട്ടിന് അങ്ങനത്തെ ഉണ്ടാവാറില്ല. പിന്നെ ക്യാബിന് പോകുന്ന നല്ല രസമുണ്ട് കാണാൻ. ഇത് സ്റ്റാൻഡേർഡ്. ഇതിന്റെ ടിക്കറ്റ് സംവിധാനമാണ്, ഇവിടുന്ന് 2 രൂപയാണ് ഇതിന് നമ്മള് ചാർജ് ചെയ്യുന്നത് ഒരാൾ. എന്തായാലും നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. എന്തായാലും നല്ല അഡ്വാൻറ്റേജ് ആയിട്ടുള്ളതായി എന്താ പറയാ, ഓരോ ദിവസവും ഒരു പ്രത്യേക പ്രത്യേക ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിന് ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടോ. അപ്പൊ നമ്മള് ഞാൻ പ്രധാനമായിട്ട് ഈ വീഡിയോ എടുക്കുന്നതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാല്, ഇതിന് യാത്ര ചെയ്യാത്തവരോ അല്ലെങ്കിൽ നമ്മള് ഇതിന് വരാൻ സാധിക്കാത്തവരോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും വരണം. ഇവിടുത്തെ കാഴ്ചകൾ കാണണം, ഒരിക്കലും മിസ്സാക്കരുത്. ഇവിടുത്തെ നമുക്ക് ഉള്ള സമയത്ത് വരാൻ സാധിക്കാത്തവരുണ്ടായിട്ടുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും വരണം. ഇവിടുത്തെ കാഴ്ചകൾ കാണണം, ഒരിക്കലും മിസ്സാക്കരുത്. ഇവിടുത്തെ നമുക്ക് ഉള്ള സമയത്ത് കാഴ്ചകൾ കാണുക, ആനന്ദിക്കുക, അറുമാദിക്കുക ഞാൻ പറയില്ല. ഇതൊക്കെയാണ് രസകരമായിട്ടുള്ള കാഴ്ച. ഇതിവിടെ വരുമ്പോൾ രാത്രികളിൽ വരാൻ ശ്രമിക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ പ്രത്യേക വൈബ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു നമസ്കാരം കൂടി തരുന്നു. നമ്മുടെ ബോട്ട് അടുക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ ഇത് കാഴ്ചകളാണ്.
സ്ഥിരം കാണുന്നതാണ്. പക്ഷെ ഞാൻ അത് കാണിക്കണം മുഴുവൻ കാണാത്തവർക്ക് ഒത്തിരി, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലത്തെ യാത്രകളും കാഴ്ചകളും അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് നമുക്ക് സ്ഥിരം കാണുന്നവർ യാതൊരു രീതിയിൽ പുച്ഛിച്ച് തന്നല്ല, നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട്. ഞാനിതുപോലെ ഒത്തിരി സ്ഥലങ്ങൾ കാണാറുണ്ട്. ഞാൻ ഒരുപാട് യാത്രകളുടെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടാറുള്ളതാണ്. ആ കൂട്ടത്തിൽ മാത്രമാണ് ഇതും പെടുത്തുന്നത്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ അടുത്ത് ബോട്ട് അടുത്ത് ഈ ഒരു ഗ്യാപ്പ് മാത്രമുള്ളൂ, ഇതിൽ കൂടെ ചാടണം, ചാടി ഇപ്പോൾ ഒരു എൻട്രൻസ് ഇവർ വന്നാലാണ് ഓപ്പണാവുള്ളത്. ഇതിന് ജാക്കറ്റ് കൂട്ടാനാകുന്നത്. പിന്നെ ഇതിന് ശേഷം അവിടെ എൻട്രൻസ് ഓപ്പണാക്കും. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ഇതത്രയൊക്കെയുള്ളൂ അൽസീഫിലെ വിശേഷങ്ങൾ. അപ്പം ഇനി കൂടുതൽ വീഡിയോകളായിട്ട് ഇനി കാണാം നമുക്ക്.